Hi, this is Baby Croc. ഒരു മിനിയേച്ചർ ക്രാഫ്റ്റ് ആയിരുന്നു നമ്മൾ ചെയ്യുന്നത്. അതിന് വേണ്ടിയിട്ട് നമുക്കൊരു ചെറിയ സ്നെയിലിൻ്റെ ഷെല്ല് വേണം. ഏതെങ്കിലും സീ ഷെല്ലായാലും മതി. പിന്നെ ഫെവിക്രോളിൻ്റെ മോൾഡിട്ട് പിന്നെ കുറച്ച് ജൂട്ടിൻ്റെ ത്രെഡ്. പെയിൻറ്റും ഗ്ലൂ ഗണ്ണും കൂടി ആവശ്യമാണ്. ക്ലേ രണ്ട് പാർട്ടായിട്ടാണ് ഉണ്ടാവുക, ഒരു വൈറ്റും ഒരു ഗ്രേയും. ഒന്ന് ഹാർഡ്നറാണ്. അപ്പോൾ രണ്ടും കൂടി ഇതുപോലെ നല്ലോണം മിക്സ് ചെയ്യുക. എന്നിട്ടാണ് നമ്മൾ നമുക്ക് വേണ്ടുന്ന ഓരോ ഷേപ്പും ഉണ്ടാക്കാൻ വേണ്ടി പോകുന്നത്. ആദ്യം തന്നെ ഞാനവിടെ ട്രീ ആണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഫസ്റ്റ് ഒരു ബേസിക് ഷേപ്പായിട്ട് സിലിണ്ടർ ഷേപ്പിൽ റൗണ്ട് ചെയ്ത് വെച്ചു. ആ ഒരു സ്നെയിലിൻ്റെ ഷെല്ലിൽ കറക്റ്റ് ആവുമെന്ന് നോക്കണമല്ലോ. അപ്പോൾ അതും കൂടി ഒന്ന് നോക്കി. നമുക്ക് ആവശ്യമുള്ള ഓരോ ഷേപ്പും ഇതുപോലെ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇവിടെ ഇപ്പോൾ ട്രീയും പാത്വേയുടെ കുറച്ച് ലോക്കും പിന്നെ കുറച്ച് റോക്ക് പോലത്തെ പോർഷനും ഒരു മഷ്റൂമാണ് ഉണ്ടാക്കിയത്. ഇത് എയർ ഡ്രൈ ക്ലേ ആയതുകൊണ്ട് തന്നെ 24 hours നമുക്കിത് ഡ്രൈ ആവാൻ വേണ്ടിയിട്ട് വെക്കണം. നെക്സ്റ്റ് നമ്മൾ ഒരു ലോണാണ് ഉണ്ടാക്കുന്നത്. അതിന് വേണ്ടിയിട്ട് ജൂട്ട് ത്രെഡ് ഭയങ്കര ചെറുതായിട്ട് ഇതുപോലെ കട്ട് ചെയ്ത് വെക്കുക. എന്നിട്ട് അത് നല്ലവണ്ണം സ്പ്രെഡ് ചെയ്ത് പോകുമ്പോൾ നമുക്ക് ഏകദേശം ഒരു ഉണങ്ങിയ ആ ഒരു പുല്ലിൻ്റെ ഒരു ഇതിൽ ടെക്സ്ചറിലാണ് കിട്ടുക. ഇനി നമുക്കിത് പെയിൻറ്റ് ചെയ്യുവാന്ന് വേണ്ടത്. പെയിൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനിവിടെ രണ്ട് ഗ്രീനാണ് എടുത്തിട്ടുള്ളത്. ഒന്ന് ലീഫ് ഗ്രീനും അതുപോലെ സാപ്പ് ഗ്രീനും. ഈ രണ്ട് ഗ്രീൻ കളറും ഒരു പാത്രത്തിലേക്ക് ഒഴിച്ചിട്ട് അതിലേക്ക് നമ്മുടെ ഈ കട്ട് ചെയ്ത് വെച്ച ജൂട്ട് ഇട്ടിട്ട് ഒരു ടൂത്ത് പിക്ക് യൂസ് ചെയ്തിട്ട് നല്ലോണം മിക്സ് ചെയ്യാം. അപ്പോൾ തീരെ മിക്സ് ആവാത്ത പോലെയാണെങ്കിൽ ഇച്ചിരി വെള്ളം കൂടി കൂട്ടിയിട്ട് മിക്സ് ആക്കുക. അധികം വെള്ളമായി പോകരുത്, ചുമ്മാ ഒന്ന് വെള്ളം ഒഴിച്ചിട്ട് നല്ലവണ്ണം എല്ലാത്തിലും വരുന്നത് പോലെ ഇതുപോലെ മിക്സ് ചെയ്യുക. ഇത് ഞാനിപ്പം ആ പാത്രത്തിന് പുറത്ത് ടൈലിലേക്ക് എടുത്തിട്ടിട്ടുണ്ട്. എന്നിട്ട് വീണ്ടും ടൂത്ത് പിക്ക് വെച്ചിട്ട് ഇത് നല്ലവണ്ണം സെപ്പറേറ്റ് ചെയ്യുക. കുറച്ച് പെയിൻറ്റും വാട്ടറും കൂടി ആകുമ്പോൾ ത്രെഡ് കുറച്ചുകൂടി പറ്റി പിടിച്ചിട്ടാണ് ഉണ്ടാവുക. അത് നല്ലവണ്ണം സെപ്പറേറ്റ് ചെയ്തിട്ട് നമുക്ക് സിംഗിൾ സ്ട്രാൻഡ്സ് പോലെ അല്ലെങ്കിലും കുറച്ചൊരു ഇട്ടിട്ട് കിട്ടണം. ഇതിപ്പോൾ ഞാനിവിടെ സ്നെയിലിൻ്റെ ആ ഒരു ഹോളിൻ്റെ ഷേപ്പിന് കണക്കായിട്ട് ഒരു കാർഡ്ബോർഡ് കട്ട് ചെയ്തെടുത്തതാണ്. ഇത് നമുക്കവിടെ ഗ്ലൂ ചെയ്യണം. ഇനി ഇതിൻ്റെ മുകളിലാണ് നമ്മുടെ ലോണും അതുപോലെ ഓരോന്ന് ഒട്ടിക്കുക. അപ്പോൾ ഈ ലോണും 24 hours ഡ്രൈ ആവാൻ വേണ്ടി വെക്കണം. ഇത് 24 hours ശേഷമുള്ളതാണ്. നമുക്ക് ഇങ്ങനെ സിംഗിൾ സ്റ്റാൻഡ് അല്ലാണ്ട് കുറച്ച് പുല്ല് പോലെ ഹെവി ആയിട്ട് വേണ്ടതുകൊണ്ട് ഞാൻ ഓവറായിട്ട് ഇത് സെപ്പറേറ്റ് ചെയ്തിട്ടില്ല. ഇതിപ്പോൾ ഇതിൻ്റെ മുകളിൽ ഒട്ടിച്ചു. ട്രീയുടെ ലീഫ് ആക്കലാണ് നെക്സ്റ്റ്. അതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് പേപ്പേഴ്സിൽ ഡിഫറെൻറ്റ് ഗ്രീൻ കളേഴ്സ് അടിച്ച് അതൊന്ന് റൗണ്ട് ചെയ്തെടുത്തു. പിന്നെ ഗ്ലൂ കൊണ്ട് വെച്ചിട്ട് ആ ഒരു ടോട്ടൽ ലീഫിൻ്റെ ഷേപ്പ് ഒന്ന് എടുത്ത് വെച്ചു. അതിൻ്റെ മുകളിലേക്ക് ഓരോ കളറായിട്ട് ഒട്ടിച്ചു. നെക്സ്റ്റ് പെയിൻറ് ചെയ്യലാണ്. അപ്പോൾ ഓരോ ഐറ്റംസും അക്രിലിക് കളേഴ്സ് യൂസ് ചെയ്തിട്ട് പെയിൻറ് ചെയ്തു. എല്ലാം പെയിൻറ് ചെയ്തതിന് ശേഷം ഇനി നമുക്കിതൊന്ന് ഒട്ടിച്ചു കൊടുക്കാം. ഏകദേശം ഇങ്ങനെയാണ് അവസാനം വരിക. ഗ്ലൂ ഗണ് യൂസ് ചെയ്തിട്ടാണ് ഞാൻ ഒട്ടിച്ചത്, അതുകൊണ്ട് അതിൻ്റെതായ ഒരു വൃത്തികേട് കാണാനുണ്ട്. എങ്കിലും കാണാൻ നല്ല ഭംഗിയാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ മിനിയേച്ചർ ഗാർഡൻ. അപ്പോൾ ഭയങ്കര ഈസിയാണ്, ചെറുതായതുകൊണ്ടുള്ള ചെറിയൊരു പണിയുണ്ട് എന്നുള്ളതേ ഉള്ളൂ. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇതുപോലെ തന്നെ സീഷെല്ലിലും നമുക്കിത് ഉണ്ടാക്കി നോക്കാവുന്നതാണ്. ഭയങ്കര ഈസിയാണ്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. താങ്ക് യു ഫോർ വാച്ചിങ്. Like, share and subscribe.